ഭത്തായ വേദിയെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് അവരുടെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബിഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മഹത്തുക്കളായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മറ്റു സഹോദരി സഹോദരന്മാരെ, പത്ത് പതിനേഴ് ദിവസങ്ങളായി നടന്നു വരുന്ന ഈ വർഷത്തെ ഉറൂസിൻ്റെ സമാപന വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അർഹമുർ റാഹിമീനായ അള്ളാഹു ജല്ല ജലാലുഹു ഇതുവരെ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് ഉറൂസുകളിൽ സംബന്ധിക്കുവാൻ നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ. സുദീർഘമായ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ സയ്യിദി ഉസ്താദിൻ്റെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഇവിടെ ധാരാളം പ്രഭാഷകന്മാരും സാദാത്തുക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വരികയും സാരവത്തായ ഉപദേശങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. അതെല്ലാം ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ വന്ന മഹാന്മാരെല്ലാം എല്ലാവരും പറഞ്ഞ കാര്യം നമ്മുടെ ഈ നാട്ടുകാർ വലിയ ഭാഗ്യവാന്മാരാണ്. പൊയ്യത്തവേൽ ജമാഅത്തുകാർ വലിയ ഭാഗ്യമാണ് അവർക്ക് അള്ളാഹു തആല നൽകിയിട്ടുള്ളത് എന്ന് എല്ലാ പ്രാസംഗികന്മാരും ഇവിടെ പറഞ്ഞു. കാരണം ആത്മീയമായ രണ്ട് നേതൃത്വങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാട്ടിന് നൽകിയിരിക്കുന്നു. ഒന്ന്, ഇവിടെ മറവിട്ട് കിടക്കുന്ന മണവാട്ടി ഉമ്മ റളിയല്ലാഹു തആല അൻഹ. അവർ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ മദദ് കൊണ്ട് ഇവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ സിയാറത്തിന് വരുന്നവരുടെയും ദുആ ചെയ്യുന്നവരുടെയും നേർച്ച നൽകിയവരുടെയും ആവശ്യങ്ങളും പ്രയാസങ്ങളുമെല്ലാം അറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ മഹല്ലത്തിൻ്റെ ദീനി പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ പുരോഗതിക്കുമുള്ള എല്ലാ മദതുകളും അവർ നൽകിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കറാമാത്തുകളും അനുഭവങ്ങളും എല്ലാം ഈ നാട്ടുകാർക്ക് വേണ്ടതുപോലെ അറിയുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്, സവാ ഉമ്മഹിയാഹും ഓ മമാത്തുഹും. മഹാന്മാരുടെ ജീവിതവും അവരുടെ മരണവും രണ്ടും സമമാണ്. അവരുടെ ജീവിതകാലത്ത് അവർ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നോ ആ കാര്യങ്ങൾ മരണത്തോടുകൂടി അത് അവസാനിക്കുകയില്ല. മരണശേഷം കൂടുതൽ ശക്തിയോടുകൂടെ ആ കാര്യങ്ങളെല്ലാം അവരുടെ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു മഹദി
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നുള്ളത് ഈ നാട്ടുകാരുടെ വലിയ ഒരു സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ, പാരത്രികമായ കാര്യങ്ങൾ, അതാണ് പ്രധാനമായി നാം അവരിൽ നിന്ന് തേടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടത്. രണ്ടാമതായി മഹാനായ ഷെയ്ഖുന താജുശ്ശരിയ അവർകൾ ഈ നാട്ടിൻ്റെ വെളിച്ചമാണ്. നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഉലമാക്കളിൽ ഏറ്റവും അധികം പ്രായമുള്ള മഹാനായ ഷെയ്ഖുന അവർകൾ ഈ നാട്ടിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത് മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യമാണ്. ആ അനുഗ്രഹം, അതിൻ്റെ വില അത് നഷ്ടപ്പെടുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത്. മഹാനായ ഷെയ്ഖുന ഉറൂസിൻ്റെ തുടക്കത്തിൽ ഇവിടെ വരാതിരുന്നപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം പ്രയാസപ്പെട്ടു. ദൂരെ നിൽക്കുന്ന എല്ലാ ആളുകളും മുന്നിലെ കസേരയിൽ കയറിയിരിക്കുക. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സംബന്ധിച്ച സാദാത്തുക്കളും ഉലമാക്കളും എല്ലാവരും പ്രധാനമായും ഇവിടുത്തെ ക്ഷണനം സ്വീകരിച്ചുകൊണ്ട് വരാനുള്ള കാരണം മഹാനായ ഷെയ്ഖുനായുടെ നാടാണ് എന്നതിനെ കണക്കിലെടുത്തുകൊണ്ടാണ്. അവരെല്ലാം അത് പ്രത്യേകം ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. വളരെയധികം ദൂരത്ത് നിന്ന് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് പല പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വന്നത് ഷെയ്ഖുനായുടെ ക്ഷണനം സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് അവരെല്ലാം പറയുകയുണ്ടായി. അങ്ങനെയുള്ള മഹാനായ ഷെയ്ഖുന അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് കാലം അവിടുത്തെ തണലിലായി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മണവാട്ടിയുമ്മ റളിയല്ലാഹു അൻഹ അവരുടെ കറാമത്ത് കൊണ്ടും മദദ് കൊണ്ടും മഹാനായ ഷെയ്ഖുനായുടെ എല്ലാ ക്ഷീണങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു തആല എളുപ്പത്തിൽ മാറ്റിക്കൊടുത്തുകൊണ്ട് പരിപൂർണമായ ആഫിയത്തിലും സിഹത്തിലും സലാമത്തിലുമായി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ എന്ന ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന വിശുദ്ധമായ ആയത്ത് കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.